ബജറ്റഡ് സെയിൽസും വേരിയബിൾ കോസ്റ്റും ആണ് നിങ്ങളോട് തന്നിരിക്കുന്നത്. ഏതോ ഒരു കമ്പനീൻ്റെ പേരുമുണ്ട്. ഒരു അഞ്ച് പ്രോഡക്റ്റ് ഉണ്ട്, അതിൻ്റെ സെയിലും അതിൻ്റെ വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് ഇവിടെ പേഴ്സൻറ്റേജിലാണ് തന്നെ. ആയിക്കോട്ടെ, എന്തിൻ്റെ പേഴ്സൻറ്റേജ്? സെയിലിൻ്റെ പേഴ്സൻറ്റേജ്. കാൽക്കുലേറ്റർ എടുക്കുന്നു, 50,000-ന്റെ 60% ആയിരിക്കും ഇതിൻ്റെ വേരിയബിൾ കോസ്റ്റ്. ബീൻ്റെ ആണെങ്കിൽ 80%, സീൻ്റെ ആണെങ്കിൽ 40%, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ സെയിൽസും വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട് എന്ന് അതിൻ്റെ മീനിങ്. പേഴ്സൻറ്റേജിൽ എന്ന് പറഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമല്ല, ബിക്കോസ് സെയിലിൻ്റെ പേഴ്സൻറ്റേജ് ആണ്. ഓക്കെ. ആൻഡ് ഫിക്സഡ് കോസ്റ്റ് 90,000 തന്നിട്ടുണ്ട്. ഓക്കെ. ഷോ ദി എമൗണ്ട് ഓഫ് എക്സ്പെക്റ്റഡ് ലോസ്. നിങ്ങളോട് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം എക്സ്പെക്റ്റഡ് ലോസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം അത് മാത്രം ചെയ്യാം, എന്നിട്ട് നമുക്ക് ബിയിലോട്ട് പോവാം. അപ്പം നമുക്ക് അടുത്ത പ്രശ്നം എന്ത് വന്നു ഇതിന്? ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ലോസ് കണ്ടുപിടിക്കുക? സെയിൽസ് എന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ എന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ എനിക്ക് ലോസ് കിട്ടും. ആണല്ലോ, ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക. ഇവിടെ ഉണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, നിങ്ങളെ പ്രശ്നം. സെയിൽസ് ഇതൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾ ഈ ഫുൾ കോളവും നിങ്ങൾ ഫില്ല് ചെയ്യും. വേരിയബിൾ കോസ്റ്റും നിങ്ങൾ ഫില്ല് ചെയ്യുമല്ലോ മക്കളെ, അതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടിട്ട് ഇല്ലേ. സി, ഇതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടിട്ട് ഈ ഒരു കോളവും നിങ്ങൾ ഫില്ല് ചെയ്ത് ഇതും നിങ്ങൾക്ക് കിട്ടും. കോൺട്രിബ്യൂഷൻ സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ നിങ്ങൾ പിന്നെ നിങ്ങൾ വന്ന് ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മയെ ഒറ്റ ഒരു 90,000. ഫിക്സഡ് കോസ്റ്റ് ഒറ്റ ഒന്നേ ഉള്ളൂ, പക്ഷേ എങ്കിൽ എനിക്ക് എത്ര എണ്ണം ഉണ്ട്? നിങ്ങളവിടെ എന്താവും? സ്റ്റോപ്പ് ആവും അല്ലേ. സി, ഇതൊരു കമ്പനീൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആ കമ്പനി ഇത്രക്കാരം സാധനം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ഒരു പ്രാവശ്യമല്ലേടാ ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഒരു വലിയ ഫാക്ടറിൻ്റെ റെൻ്റാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഈൻ്റെ ഒരു ആ വലിയ ഫാക്ടറിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് എ, ഒരു സ്ഥലത്ത് നിന്ന് ബി, ഒരു സ്ഥലത്ത് നിന്ന് സി, ഒരു സ്ഥലത്ത് നിന്ന് ഡി, ഒരു സ്ഥലത്ത് നിന്ന് ഇ ഉണ്ടാക്കുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ നമ്മളിതിനെ എങ്ങനെയാ എ ഉണ്ടാക്കാനുള്ള? നമ്മളിവിടെ പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓവർ ഹെഡ് കോസ്റ്റിംഗ് ഒന്നുമല്ല, അല്ലല്ലോ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു കേസ് വരുമ്പോൾ ഈ ഈ കിട്ടിയ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ പ്ലസ് ചെയ്തിട്ട് ഇവിടെ ടോട്ടൽ അങ്ങോട്ട് എഴുതുക. എൻ്റെയും ബീൻ്റെയും സീൻ്റെയും ഡീൻ്റെയും ഇൻ്റെയും പ്ലസ് ചെയ്യുക, എന്നിട്ട് ഈ ടോട്ടൽ നമ്മളിവിടെ എഴുതും, ടോട്ടൽ കോൺട്രിബ്യൂഷൻ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന നമ്മളെ 90,000 ഫിക്സഡ് കോസ്റ്റ് ഇല്ലേ, അത് മൈനസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ലോസ് തന്നെ ആവണമെന്നില്ല, പ്രോഫിറ്റ് ഓർ ലോസ്. ക്ലിയറാന്ന് വിചാരിക്കുന്നത്. ഇതാ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരാം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിൽ എഴുതാൻ പറ്റി, വേരിയബിൾ കോസ്റ്റ് എഴുതാൻ പറ്റി, ടോട്ടൽ ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് അവർ. കോൺട്രിബ്യൂഷനും കിട്ടി, കോൺട്രിബ്യൂഷൻ ടോട്ടൽ ചെയ്യുന്നു, ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യുന്നു. ഇവിടെ ലോസാണ്, ഫിക്സഡ് കോസ്റ്റ് ആണ് കൂടുതൽ. ഫിക്സഡ് കോസ്റ്റ് കൂടുതൽ, ഇത് പ്രോഫിറ്റ് അല്ലേ, നമ്മളെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നില്ല ആ പ്രോഫിറ്റിന്. സോ 1,000 രൂപ നമ്മുടെ ലോസാണ്, കിട്ടിയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. സജസ്റ്റ് എ ചേഞ്ച് ഇൻ ദ സെയിൽസ് വോളിയൂം ഓഫ് ഈച്ച് പ്രോഡക്റ്റ് വിച്ച് വിൽ എലിമിനേറ്റ് ദി എക്സ്പെക്റ്റഡ് ലോസ് അസ്യൂമിങ് ദ സെയിൽ ഓഫ് ഓൺലി 1 പ്രൊഡക്റ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് അറ്റ് എ ടൈം. ഇത് നിങ്ങളോട് ചോദിക്കാൻ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ചോദിക്കുന്നുണ്ട് എസ്സേക്ക് 8 മാർക്കിനെ ചോദിക്കുള്ളൂ. നിങ്ങളോട് സജഷൻ പറയാനാണ് പറയുന്നത്. എന്താണെന്നറിയോ സജഷൻ? 1,000 രൂപ ലോസ് വന്നില്ലേ, ആ ലോസിനെ ഒഴിവാക്കണമെങ്കിൽ, ഒഴിവാക്കണമെങ്കിൽ സെയിൽസ് വോളിയം, ഈ എ ബി സി ഡി ഇൻ്റെ സെയിൽസ് വോളിയത്തിൽ എന്ത് മാറ്റം വരുത്തണം? അതിൻ്റെ കൂടെ ഒരു കണ്ടീഷനും തന്നിട്ടുണ്ട്, സെയിൽ ഓഫ് ഓൺലി 1 പ്രോഡക്റ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് അറ്റ് എ ടൈം. എല്ലാ പ്രോഡക്റ്റിൻ്റെയും സെയിൽ എനിക്ക് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ സെയിൽ മാത്രമേ ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് നമ്മൾ ഈ ലോസിനെ എങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ആദ്യം എൻ്റെയും ബീൻ്റെ സീൻ്റെ ഡീൻ്റെ ഇൻ്റെ പി വി റേഷ്യോ കണ്ടുപിടിക്കുക. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ ആണല്ലേ. സി, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ. അങ്ങനെ എൻ്റെ ബീൻ്റെതും അതേപടി 28,000 ÷ 80. അങ്ങനെ നിങ്ങൾ ഈ വരെയുള്ളതിൻ്റെ പി വി റേഷ്യോ ആദ്യം അങ്ങോട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമ്മളെടുത്ത് ഏത് കവർ ചെയ്യാനാണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഈ ലോസ് കവർ ചെയ്യാൻ. ഓക്കെ, ഈ ലോസ് കവർ ചെയ്യാൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
നെറ്റ് ലോസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന് എഴുതി. എന്നിട്ട് എ ഇതിവിടെ ഈസ് ഈക്വൽ ടു ആണ്. ഈ ഒരു ഇക്വേഷനിലോട്ട് നിങ്ങൾ 1000 പി വി റേഷ്യോ എത്രയാണോ 40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇവിടെ 2500 കിട്ടി. ഇതിൻ്റെ അർത്ഥം എൻ്റെ സെയിൽ 2500 യൂണിറ്റ്സ് റുപ്പീസിൻ്റെ സെയിൽ ഇൻക്രീസ് ചെയ്താൽ ഈ 1000 രൂപ കവർ ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ ബീൻ്റെയും കവർ ചെയ്യുക. ബീൻ്റെയും അങ്ങനെ തന്നെ 1000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ഓഫ് ബി 35 × 100. അത് ചെയ്ത് നിങ്ങൾക്ക് ഇത് കിട്ടും. ഇതിൻ്റെ മീനിങ്ങും അറിയാമല്ലോ, 1000 രൂപ ലോസ് ഇതിനെ ഇത്രയും കൂടി ഇൻക്രീസ് ചെയ്യണം. സോ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് വരാൻ എനിക്ക് ലീസ്റ്റ് ഇമ്പോർട്ടൻസേ ഞാൻ കാണുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 17. ഒരു കമ്പനീൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വാരിയബിൾ കോസ്റ്റ് പെർസെൻറ്റേജിലാണ് തന്നത്. ഇവിടെ റുപ്പീസ് എന്ന് കാണുന്നുണ്ട്, ഇറ്റ് ഈസ് ഇൻ പെർസെൻറ്റേജ് കേട്ടോ. പെർസെൻറ്റേജ് ഓഫ് സെയിൽ എന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളതിൽ ഇവിടെ റുപ്പീസ് ആണെങ്കിൽ ഇവിടെ പെർസെൻറ്റേജാണ് വേണ്ടത്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ, ജനറൽ. സോ ഇതൊക്കെ വാരിയബിൾ കോസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് ആണ് മക്കളെ. സോ ഇതെന്താ ചെയ്യേണ്ടത്? പെർസെൻറ്റേജ് ഓഫ് സെയിൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ സെയിൽ തന്നിട്ടുമുണ്ട് 185,000. ഇത് മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്താൽ 79 കിട്ടും. ഓക്കെ, 79% ഓഫ് സെയിൽ. ഓക്കെ, അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് വാരിയബിൾ കോസ്റ്റ് കിട്ടും. വാരിയബിൾ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ 79% എങ്കിൽ നമ്മുടെ പി വി റേഷ്യോ എത്രയാണ്? 21. മൊത്തം 100 ആയിരിക്കും. വാരിയബിൾ കോസ്റ്റ് 79 ആണെങ്കിൽ പി വി റേഷ്യോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ റേഷ്യോ എത്രയായിരിക്കും? 21% ഓഫ് സെയിൽ. എനിവേ, നമുക്ക് നോക്കാം എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ബ്രേക്ക് ഇവൺ സെയിൽസ് ആണ്, അതായത് റുപ്പീസിലുള്ളതിനാണ് ഇങ്ങനെ പറയുക. ബ്രേക്ക് ഇവൺ സെയിൽസ് വോളിയം, പ്രോഫിറ്റ്, അതായത് ഈ തന്നിരിക്കുന്ന ഡാറ്റേൻ്റെ പ്രോഫിറ്റ്, പിന്നെ പ്രോഫിറ്റ് തന്നെ സെയിൽ 10% കുറഞ്ഞാൽ സെയിൽ 5% കൂടിയാൽ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബി പി ആണ് കണ്ടത്. നമുക്ക് വേണ്ട ബി പി കണ്ടുപിടിക്കാൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ നമുക്കിവിടെ കിട്ടി 21. എങ്ങനെ കിട്ടി നമുക്കറിയാം. ഫിക്സഡ് കോസ്റ്റ് വേണം. ഫിക്സഡ് കോസ്റ്റ് ഇതാ തന്നിട്ടുണ്ട്, ഇതാ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് മീൻസ് വാരിയബിൾ കോസ്റ്റ്, ബാക്കി ഇത്രയും ഫിക്സ്ഡ് ആണ്. സോ ഇതെന്ത് ചെയ്യുക, ഇതൊക്കെ ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ, നമുക്ക് ഒന്നാമത്തെ ആൻസർ വെരി സിമ്പിളായിട്ട് കിട്ടി. ഇനി രണ്ടാമത്തേത് പ്രോഫിറ്റ് അറ്റ് ദ ബഡ്ജറ്റഡ് സെയിലാണ്. പ്രോഫിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, S-V = F+P ആണ്. S-V എന്ന് പറഞ്ഞാൽ C = F+P എന്ന് എഴുതാം. അപ്പോൾ P എന്ന് പറഞ്ഞാൽ C-F = P. സോ കോൺട്രിബ്യൂഷൻ എന്ത് മൈനസ് ചെയ്താൽ മതി? ഫിക്സഡ് കോസ്റ്റ്. സി, ദിസ് ഈസ് യുവർ ആൻസർ. കോൺട്രിബ്യൂഷൻ എത്രയാ? സിമ്പിൾ. സോ സെയിൽസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്രയാ? വാരിയബിൾ കോസ്റ്റ് എത്രയാ? 79% ഓഫ് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം. സോ നമുക്ക് ഈ ഒരു ആൻസറും വെരി സിമ്പിളായിട്ട് കിട്ടി. അടുത്തത് സെയിൽ 10% കുറഞ്ഞു. സെയിലെവിടെ ഇതാ, ഇതാണ് സെയിൽ. സെയിൽ 10% കുറക്ക്, അതിൻ്റെ 10% കാണുക, 10% കുറച്ച്. കുറച്ചാൽ പ്രോഫിറ്റ് എത്രയാണെന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ. സോ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ സെയിം, C-F × C-F = P. സി എന്ന് പറഞ്ഞാൽ സെയിലിൻ്റെ 21% അല്ലേ? സെയിലിൻ്റെ 21%. ഇവിടെ സെയിൽ എത്രയാണ്? 1665. സി, അതിൻ്റെ 21% ഈസ് അവർ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ത് മൈനസ് ചെയ്യുക? ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അടുത്തത് ഇൻക്രീസ് ഇൻ 5% ഓഫ് ബജറ്റഡ് സെയിൽ. അപ്പോൾ നമ്മളെ സെയിൽ 185,000 ആണ്, 5% ഇൻക്രീസ് ചെയ്യുക ചെയ്തല്ലോ. എന്നിട്ടോ കോൺട്രിബ്യൂഷൻ കാണാം. കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? സെയിലിൻ്റെ 21. സെയിൽ ഇവിടെ എത്രയാണ്? 1,19,42,521 കോൺട്രിബ്യൂഷൻ കിട്ടി. ഫിക്സഡ് കോസ്റ്റിൽ മാറ്റമില്ല. ഈ ആൻസറും നിങ്ങൾക്ക് കിട്ടി ആണല്ലോ. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഈസി, ആൻഡ് എക്സാമിന് വലിയ ചോദിക്കാതിരിക്കും. എനിവേ, ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, 2 Business A Limited and B Limited sell same type of product in same type of market. രണ്ട്
കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ആർ ഗിവൺ സെയിൽസ് വാരിയബിൾ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് പി വി റേഷ്യോ ഓഫ് ഈച്ച് ബിസിനസ് പി വി റേഷ്യോ എന്ന് പറയുമ്പോൾ പി വി റേഷ്യോക്ക് വേണ്ട സാധനം മാത്രം ഇതിൽ നിന്ന് തപ്പിയെടുക്കുക സി വേണം സി ഡയറക്റ്റ് ആയിട്ട് സി നമുക്ക് കിട്ടും ഡിവൈഡഡ് ബൈ എസ് വേണം എസ് തന്നിട്ടുണ്ട് ഇൻ ടു ഹൺഡ്രഡ് സോ ഒന്നാമത്തത് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കിട്ടി അടുത്തത് ബി ഇ പി ആണ് ബി ഇ പി എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് പി വി റേഷ്യോ ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഇതാ സൂപ്പറായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടത് പി വി റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതും ചെയ്തു ഇനി നിങ്ങളോട് ചോദിക്കുന്നത് സ്റ്റേറ്റ് വിച്ച് ബിസിനസ് ഈസ് ലൈക്ലി ടു ഏൺ മോർ പ്രോഫിറ്റ് ഏതിനാണ് മോർ പ്രോഫിറ്റ് രണ്ട് കണ്ടീഷൻ ഹെവി ഡിമാൻഡ് ഉള്ള സമയത്ത് ആരാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക ലോ ഡിമാൻഡ് ഉള്ള സമയത്ത് ആരാണ് ലോ പ്രോഫിറ്റ് ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കുക ഒന്നുമില്ല മനസ്സിലാടെ ഓർമ്മിച്ച് വെച്ചോളാം ഹെവി ഡിമാൻഡ് ഉള്ള സമയത്ത് ഹൈ പി വി റേഷ്യോ ഉള്ള ഫേം ആയിരിക്കും കൂടുതൽ പ്രോഫിറ്റ് ഡിമാൻഡ് ഉള്ള സമയത്ത് നമ്മൾ ബി ഇ പിനെ വേണം കൺസിഡർ ചെയ്യാൻ ഏതിനാണോ ബി ഇ പി കുറവ് ബി ഇ പി കുറവ് ആ ഫേം ആയിരിക്കും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക ബി ഇ പി കുറവ് എന്ന് വെച്ചാൽ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിൻ്റ് ഈ പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടാക്കാം പ്രോഫിറ്റ് ഉണ്ടാക്കാം റൈറ്റ് സോ അതുകൊണ്ടാണ് ബി ഇ പി കുറഞ്ഞ ഫേമിനാണ് മീൻസ് ലോ ഡിമാൻഡിൻ്റെ സമയത്ത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള പോയിൻ്റ് നിങ്ങളവിടെ ഓർമ്മിച്ച് വെക്കണം.